വാർത്തകളിലേക്ക്. കൊല്ലത്ത് സിപിഎമ്മിൽ നടപടി. രണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ തരം താഴ്ത്തി. എൻ എസ് പ്രസന്നകുമാറിനെയും പി ആർ വസന്തനെയും ഏരിയ കമ്മിറ്റിയിലേക്കാണ് തരം താഴ്ത്തിയത്. കരുനാഗപ്പള്ളി കുണ്ടറ മണ്ഡലങ്ങളിലെ തോൽവിയിലാണ് നടപടി. നടപടി നേരിട്ട രണ്ടുപേരും മുൻകാല വി എസ് പക്ഷക്കാരാണ്. വിവരങ്ങളുമായി വി വി വിനോദ് ചേരുകയാണ്. വിനോദ്, കൊല്ലത്ത് വീണ്ടും സിപിഎമ്മിൽ നടപടി ഉണ്ടായിരിക്കുന്നു, എന്തൊക്കെയാണ് വാർത്തയുടെ മറ്റു വിശദാംശങ്ങൾ? ലനുഷ, നേരത്തെ സംഘടനാ റിപ്പോർട്ടിൽ തന്നെ ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ ഗുരുതരമായ പിഴവ് സംഭവിച്ചു. കുണ്ട്ര നിയോജക മണ്ഡലത്തിൽ സിപിഎം വിജയം ഉറപ്പിച്ചിരുന്നതാണ് മുഖ്യമന്ത്രിയുടെ തന്നെ പട്ടികയിൽ അദ്ദേഹം തയ്യാറാക്കി സ്വന്തമായി അദ്ദേഹം വിലയിരുത്തി പാർട്ടിയിൽ അദ്ദേഹം ചർച്ച ചെയ്ത പട്ടികയിൽ കുണ്ട്രയിൽ വിജയം ഉറപ്പെന്ന നിലയിലായിരുന്നു കാര്യങ്ങൾ. എന്നാൽ കുണ്ടറയിൽ അപ്രതീക്ഷിത തോൽവി ഉണ്ടായി. അതോടൊപ്പം തന്നെ കരുനാഗപ്പള്ളിയിലും പരാജയം സിപിഎമ്മിനെ നേരിടേണ്ടി വരുന്നു. 11 സീറ്റുകൾ ഉണ്ടായിരുന്നതിൽ രണ്ടെണ്ണം നഷ്ടമാകുന്ന നിലയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ഇതേ തുടർന്നാണ് പാർട്ടിയിൽ വലിയ അന്വേഷണം ഉണ്ടായതും താഴെത്തട്ട് മുതൽ തന്നെ സംഘടനാ പ്രവർത്തനത്തിൽ ദൗർബല്യം ഉണ്ടായി എന്ന വിലയിരുത്തലിലേക്ക് പാർട്ടി ജില്ലാ ഘടകം എത്തിയതും ഈ റിപ്പോർട്ട് പിന്നീട് സംസ്ഥാന നേതൃത്വത്തിന് അയച്ചു കൊടുത്തതും. അതിന്റെ അടിസ്ഥാനത്തിൽ എ വിജയരാഘവൻ തന്നെ കഴിഞ്ഞ തവണ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുകയും നേതാക്കളിൽ നിന്ന് വിശദീകരണം തേടുകയും ചെയ്തിരുന്നു. അവർക്ക് മറുപടി നൽകാനുള്ള സമയം അനുവദിച്ചിരുന്നു. ഏതായിരുന്നാലും ആ മറുപടി തൃപ്തികരമല്ല എന്ന നിലയിലുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി ആർ വസന്തൻ, എൻ എസ് പ്രസന്നകുമാർ എന്നിവരെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. അതോടൊപ്പം തന്നെ മുൻമന്ത്രി ജെ മെഴ്സിക്കുട്ടിയമ്മയുടെ ഭർത്താവും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ ബി തുളസീധരക്കുറുപ്പ് ഉൾപ്പെടെ അഞ്ച് നേതാക്കളെ താക്കീത് ചെയ്യാനും നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. ശരി വിനോദ്, കൊല്ലത്ത് സിപിഎമ്മിൽ നടപടി ഉണ്ടായിരുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ തരം താഴ്ത്തി. വിവരങ്ങളാണ് വി വി വിനോദ് നൽകിയത്.